Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ലൊരു പാൽ കേക്കാണെന്നുണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയുണ്ട് അളവ് കപ്പോ ഓവനോ ഒന്നുമില്ലാതെ മൂന്ന് സ്പൂൺ കൊണ്ടുള്ള ചേരുവകളാണ് നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിനകത്ത് മെയിൻ താരം എന്ന് പറയുന്നത് സ്പൂണാണ് അപ്പോൾ നിങ്ങൾക്ക് അളവുകളൊന്നും തെറ്റാൻ പോകുന്നില്ല മൂന്ന് ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അളവുകൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ അതിനായിട്ട് മിക്സ് ചെയ്തൊരു ജാർ എടുത്തിട്ടുണ്ട് ഒപ്പം ഇതുപോലത്തെ ഒരു ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല വലിയ സ്പൂണാണ് അപ്പം നമുക്ക് ആദ്യം എടുക്കാൻ മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ തുടങ്ങുന്നത് മൂന്ന് മുട്ട വെച്ചിട്ടാണ് അപ്പൊ മിക്സി ഇല്ല എന്നുണ്ടെങ്കിൽ ബീറ്ററിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ അടിച്ചെടുക്കാം അപ്പം മിക്സി മിക്ക വീടുകളിലുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മിക്സി പറഞ്ഞിട്ടുള്ളത് ബീറ്റർ ആണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കുറച്ചും കൂടെ പതഞ്ഞൊക്കെ വരും നമുക്ക് ബീറ്ററിൽ ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ എന്താണെങ്കിലും ഇന്ന് മിക്സിയിലാണ് ചെയ്യുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ മൂന്ന് മുട്ടയും മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ ഒന്ന് നമുക്ക് ഇട്ടു കൊടുക്കണം ഇനി അടുത്തത് ടേബിൾ സ്പൂണില് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെങ്കിൽ ചേർക്കാട്ടോ ഇപ്പൊ ചിലവർക്ക് മധുരൊക്കെ കൂടുതൽ വേണം എന്നൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചേർക്കാം ഞാനിന്ന് എല്ലാം മൂന്ന് മൂന്ന് എന്നുള്ള ഒരു അളവിലാണ് എടുക്കാൻ പോകുന്നത് അപ്പതാ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് മിക്സിയിൽ ഒരു ഒരു മിനിറ്റ് തന്നെ സമയം എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇതേപോലെ നന്നായിട്ട് തന്നെ പതഞ്ഞു കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ പാലൊഴിച്ചു കൊടുക്കണം പാൽ പാലെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക പാൽ മുട്ടയൊക്കെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ളതാണ് അതായത് ഫ്രിഡ്ജിനകത്ത് പുറത്തെടുത്ത് വെക്കണം ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇതേ ടേബിൾ സ്പൂണിൽ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്ത് നമുക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് എസെൻസ് നമുക്ക് മൂന്ന് ചേർക്കാൻ പറ്റത്തില്ല അത് നമുക്ക് ആവശ്യത്തിന് ഒരു ഞാനിവിടെ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിന് പകരം ഏലക്കാണെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം അടുത്തത് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ റവ അത് വറുത്തത് വറക്കാത്തതും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇനി റവ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഇനി ബേക്കിംഗ് സോഡ സോഡയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രേ കാര്യങ്ങളുള്ളൂ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരിക നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററിന്റെ ആ ഒരു തിക്നെസ്സൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് എടുക്കുന്ന സമയത്ത് കൂടുതൽ ഈ പറഞ്ഞ അളവുകളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഈ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇപ്പം ഓരോന്നിനും ഓരോ പോലെയാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന മൈദ അല്ലെങ്കിൽ പാല് ഇപ്പൊ ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ എടുക്കുന്നതിനൊക്കെ വ്യത്യാസം വരുവാണെങ്കിൽ ഒത്തിരി ലൂസ് ആയിട്ട് തോന്നുവാണെങ്കിൽ ബാറ്റർ ഇച്ചിരി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഞാനിത് ഇതുപോലത്തെ ഒരു നിങ്ങൾക്ക് കേക്ക് ടിന്നിനകത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ ചായ പാത്രത്തിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഞാനിന്ന് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു ട്രെയിലാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചൂടത്ത് വെക്കാൻ കുഴപ്പമൊന്നുമില്ല ഓവനിലൊക്കെ വെക്കാൻ പറ്റുന്നതും അതുപോലെ ആ ഒരു പർപ്പസിനുള്ളതാണ് അപ്പം ഞാനിന്ന് ഇതിനകത്ത് ഈ ഒരു ഓവന് പകരം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്ഥിരം പാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു പാത്രമാണ് അപ്പോൾ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്നിട്ട് ഇത് ഇതിനകത്ത് ഇതുപോലത്തെ ഒരു വയറാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് ആ ഒരു സ്റ്റാൻ കേക്കിൻ്റെ ടിന്ന് അല്ലെങ്കിൽ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം വെക്കുന്നത് അപ്പം ഞാനിവിടെ വെള്ളം തളിച്ച് കാണിച്ചിട്ടില്ല കണ്ടോ ഈ ഒരു പാത്രം അത്രയും ചൂടിലാണിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ആ ഒരു ട്രെയറൊക്കെ വെക്കുക ഇനി മൂടി വെക്കണം അതിനുശേഷം നമ്മൾ എടുക്കുക നമ്മൾ ഉപയോഗിക്കുന്ന മൂടികേക്ക് ഞാൻ എടുത്തിരിക്കുക ഇതുപോലെ ഓട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആവി പോകാനുള്ള ഒരു ഇതുണ്ടല്ലോ അത് മിക്ക അടപ്പുകൾക്കൊക്കെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ ബേക്കിങ് ചെയ്യുന്ന സമയത്ത് അത് അടച്ച് വെക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ൊരു പേപ്പർ ഒന്ന് തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിൽ കുറച്ച് നേരം ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം എന്ന് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കുറയ്ക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പം അത് അവിടെ ഒരു വില്ലൽ പോലെ വന്നിരിക്കുന്നത് കണ്ടോ അത് ആ ഫ്ലെയിമ് കൂടിയത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ സ്പീഡ് പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ പോലും ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ഉള്ളിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്യൂറോ കത്തിയോ വെച്ചിട്ടൊന്നും കുത്തിയെടുക്കുകയാണ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അതിനർത്ഥം ഇതിന്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് കൗണ്ടർ ടോപ്പിലൊന്ന് മാറ്റി വെക്കണം അപ്പോൾ അതവിടെ ചൂടാറട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഒരു കൊച്ചു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഒരു ബൗൾ എടുക്കുക അതിനകത്തോട്ട് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള ഒരു മുക്കാൽ കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പാലിനകത്തോട്ട് നമുക്ക് രണ്ട് കാര്യം ചേർക്കാം രണ്ട് ഒന്നില്ലെങ്കിൽ ഇതുപോലെ മിൽക്ക് മെയ്ഡ് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ിൽക്ക് മേഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യില് മിൽക്ക് മേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര ചേർത്തുന്നാലും മതി പഞ്ചസാരയും ഇച്ചിരി ഒരു പാനലസെൻസും കൂടെ ചേർത്തുന്ന നല്ലതാണ് ഇപ്പം നിങ്ങൾ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് നിങ്ങൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാനലസെൻസിന്റെ കാര്യമില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പൊ ആ ഒരു കേക്കിന്റെ വലിയ ചൂടങ്ങ് മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ചെറിയൊരു ചൂടുണ്ട് അപ്പൊ ആ ഒരു ചെറിയ ചൂടിലാണ്

ഞാനിത് കുറച്ച് സമയം വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ മേലെ കുത്തി നശിപ്പിക്കുന്നില്ല ഈ ഒരു കേക്കിന്റെ ടോപ്പിൽ നമ്മൾ ഫോർക്ക് വെച്ച് കുത്തി കുത്തി വെച്ചെന്നാൽ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല കാരണം ക്രീം ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ക്രീമൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേലെയൊക്കെ ഒന്ന് കുത്തി ആ പാലൊക്കെ ഒന്ന് ഇറക്കി അതിനകത്ത് സോക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇന്ന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ആർഭാടങ്ങളൊന്നും അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൽ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഇത് ആ പാലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചു നേരം മുഴുവൻ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ മുഴുവൻ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് പാലൊക്കെ നമ്മുടെ കേക്കൊക്കെ സോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒത്തിരി അങ്ങ് സോക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ അത്യാവശ്യമൊക്കെ ഉള്ള രീതിയിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേക്ക് പൂർണ്ണമായിട്ടും ചൂടാറിയതിന് ശേഷം മാത്രം മുറിച്ചെടുക്കുക ഇനി ഇതാ ഞാനതൊന്ന് കാണിക്കാം വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു പാലിൻ്റെയും കൂടെ ടേസ്റ്റാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്കിതൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ സൂപ്പർ കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റും സ്പോഞ്ചും ആണെന്നുള്ളത് ഞാനിങ്ങനെ അമർത്തുമ്പോൾ കണ്ടു അതിങ്ങനെ സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നൊന്നുമില്ല പിന്നെ അതുമല്ല ഇപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ബൗളിലൊക്കെ സെർവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇതിൻ്റെ പാല് ബാക്കി വന്ന പാല് മേലൊന്നും ഒഴിച്ചു കൊടുത്തു നല്ല ഒരു ഇച്ചിരി കൂടെ ജ്യൂസി ആയിട്ട്

പറ്റും അത് എടുക്കുന്ന ഒന്ന് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രൈ ഈ ഈ ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് ലൈക്ക് ചെയ്യാനും 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 ഷെയർ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അൻറ്റിൽ ദിവസം